നമസ്കാരം, വെട്ടിന് സോൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിത് വെഡിംഗ് മാൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. മികച്ച ചിത്രങ്ങളുടെ പ്രദർശനങ്ങൾ കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും അമ്പരപ്പിച്ച FFSI കേരള ഘടകമായ സയൻസ് ചലച്ചിത്രമേളയ്ക്ക് കൊടിയിറങ്ങി. മികച്ച ഡോക്യുമെന്ററിക്കുള്ള ജോൺ എബ്രഹാം പുരസ്കാരം ലളിത് വച്ചാരിയുടെ പ്രിസണർ നമ്പർ 62-67-10 പ്രസന്റ് എന്ന ചിത്രം സ്വന്തമാക്കി. തെയ്യംപാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും വെറും 2.5% മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ. 4 വർഷമായി വിചാരണ കൂടാതെ തടവിൽ കഴിയുന്ന ഉമർ ഖാലിദിനെ കുറിച്ചാണ് ഡോക്യുമെന്ററി പ്രതിപാദിക്കുന്നത്. ഒക്ടോബർ 1 മുതൽ 5 വരെ തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിൽ വെച്ച് നടന്ന ചലച്ചിത്രോത്സവം ബോധ്യങ്ങളുടെയും കാഴ്ചകളുടെയും സമൃദ്ധമായ വിരുന്നാണ് പ്രേക്ഷകർക്ക് നൽകിയത്. 5 PM രംഗശാലയിൽ വെച്ച് നടന്ന സമാപന ചടങ്ങിൽ മലയാളത്തിന്റെ പ്രിയപ്പെട്ട അഭിനേത്രി നിലമ്പൂർ ആയിഷ മുഖ്യാതിഥിയായി. മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ, സംവിധായകൻ രാകേഷ് ശർമ്മ, FFSI വൈസ് പ്രസിഡന്റും സയൻസ് ചലച്ചിത്രമേളയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടറുമായ പ്രേമേന്ദ്ര മജുംദാർ, ജൂറി ചെയർമാൻ സണ്ണി ജോസഫ്, സംവിധായകൻ TV ചന്ദ്രൻ, സയൻസ് ജനറൽ കൺവീനർ VP ഉണ്ണികൃഷ്ണൻ, ജൂറി മെമ്പർ GP രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. നൌഷീൻ ഖാൻ സംവിധാനം ചെയ്ത ലാൻഡ് ഓഫ് മൈ ഡ്രീംസ് മികച്ച ഹ്രസ്വചിത്രമായും ആകാൻഷ ഭാഗപതി സംവിധാനം ചെയ്ത സൺ ഓഫ് ദ സോയിൽ മികച്ച ഷോർട്ട് ഫിക്ഷൻ വിഭാഗത്തിലും മേഘ്നാഥിന്റെ ഇൻ സെർച്ച് ഓഫ് അജാന്ത്രിക് സിനിമ എക്സ്പെരിമെന്റ് വിഭാഗത്തിലും അവാർഡുകൾ കരസ്ഥമാക്കി. മലയാളത്തിലെ മികച്ച ഡോക്യുമെന്ററിയായ ജിൽജു ജിജോയുടെ കമറവും മലയാളത്തിലെ മികച്ച ഹ്രസ്വചിത്രമായി ശിശിര എസ് നാഥിന്റെ അന്തർവാസവും തിരഞ്ഞെടുത്തു. 5 ദിവസങ്ങളിലായി നീണ്ടുനിന്ന മേളയിൽ 2 സ്ക്രീനുകളിലായി 134 ചിത്രങ്ങളാണ് പ്രദർശനത്തിനുണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക്.